കോവിഡ് മൂലം കലോത്സവങ്ങൾ എന്നല്ല യാതൊരു തരത്തിലുള്ള കൂട്ടായ്മകളും ഉണ്ടായിട്ടില്ല. എല്ലാവരും വീടുകളിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു കാലമൊക്കെ നമ്മൾ കടന്നു വന്നതാണ്. അതിനുശേഷം വീണ്ടും സജീവമായി തുടങ്ങിയതോടുകൂടി ഇത്തവണത്തെ കലോത്സവമാണ് ഒരു ആർഭാടമായി ആഘോഷമായി ആളുകൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ കലോത്സവ വേദിയിൽ വെള്ളൂർ സ്കൂളിൽ എത്തിയിരിക്കുന്ന അവരുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ഈ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയപ്പോൾ ഇവരുടെ ഒരു അനുഭവം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ഒരു ആവേശം? നമ്മളിപ്പോ ഒരു നീണ്ട ഇടവേളക്ക് ശേഷം ഈ ഒരു കലോത്സവം ശരിക്ക് നാടിന്റെ ഒരു ഉത്സവമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളൂരിന്റെ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ കലോത്സവം നടക്കുമ്പോൾ വലിയ ആവേശത്തിൽ നമ്മളെ വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും നാട്ടുകാരും എല്ലാവരും ഈ ആഘോഷത്തെ വലിയ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അത് ആസ്വദിക്കുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നത്. തീർച്ചയായും നാടിന്റെ ആഘോഷം തന്നെയാണ് കലോത്സവം. രണ്ടു വർഷത്തിന് ശേഷം വരുന്ന കലോത്സവം നാട് അങ്ങനെ നാട് മാത്രമല്ല മൊത്തത്തിൽ കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. വളരെ സന്തോഷപരമായ അല്ലെങ്കിൽ ഭയങ്കര ആർഭാടം തന്നെ പറയാം നമുക്ക് കലോത്സവത്തിന്. സാമ്പത്തിക ആർഭാടമല്ല പറയുന്നത്, പക്ഷേ വളരെ ഗംഭീരമായി തന്നെയാണ് കലോത്സവം. സംഘാടന ആയാലും പങ്കാളിത്തം കൊണ്ടും ഇപ്രാവശ്യം കലോത്സവം ഈ രണ്ടു കൊല്ലത്തെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ മത്സരാർത്ഥികളും നാട്ടുകാരും നമ്മളെല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ കലോത്സവം കൊണ്ടാടുന്നത്. വെള്ളൂർ സ്കൂളിലെ സബ്ജില്ലാ കലോത്സവം വെള്ളൂർ സ്കൂളിൻ്റെ നമ്മൾ വെള്ളൂർ നാടിൻ്റെ ഒരു പിന്നെ മഹോത്സവമാണ്. ഇപ്പോൾ പൊതുവേ നമുക്കൊരു നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു കാര്യമാണ് കണ്ണൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് വെള്ളൂർ. വെള്ളൂർ നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ആ ഒരു വിജയം ഇവിടെ എന്ത് തന്നെയാലും ഈ സബ്ജില്ലാ കലോത്സവത്തിലുണ്ടാവും. അത് നമ്മുടെ ഈ നാടിന് ഒന്നടങ്കി എത്രയോ നാളായിട്ട് വെള്ളൂർ ജനത ഇതിൻ്റെ പിറകിൽ തന്നെയാണ്. ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയാണ് വെള്ളൂർ ജനത. ആഘോഷിക്കുന്നത് കുട്ടികളൊക്കെ എങ്ങനെയാണ്? എത്രത്തോളം സന്തോഷമുണ്ട്? നല്ല സന്തോഷത്തോടുകൂടിയാണ് ഈ കലോത്സവം ഇവിടെ നടത്താൻ തീരുമാനിച്ചതും. നാട്ടുകാരും എല്ലാവരും നല്ലൊരു പിന്നെ ഒരു നല്ലൊരു ഉത്സവമാക്കി മാറ്റേണ്ട ആ ഒരു രീതിയിലാണ് ഇവരിപ്പം ഈ പരിപാടിയുടെ വെച്ച് നടത്തുന്നത്. ഇത്തവണത്തെ കലോത്സവം എല്ലാവരും വളരെ ആവേശത്തോടെയാണ് എതിരേൽക്കുന്നത്. രണ്ടു വർഷമായി കലോത്സവം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും വളരെ ഉത്സാഹത്തോടെയാണ് ഇതിനെ കാണുന്നത്. വളരെ സന്തോഷം. ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മുടെ നാടിനെ ലോകത്താകെ പിടിച്ചു കുലുക്കിയ കൊറോണ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൊറോണക്ക് മുൻപും കൊറോണയ്ക്ക് ശേഷം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലോകത്തെ അല്ലെങ്കിൽ ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കലാമേള, ഇപ്പം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കലാമേള നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത്, കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടക്കുന്നുള്ളൂ. ഒരു ജനകീയ പിന്നെ പങ്കാളിത്തത്തോട് നടക്കുന്ന കലാമേളയാണ്. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്യുന്നത്, അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കലാമേള മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞ സംഘാടകർക്കും കഴിയുന്നുണ്ട്. എന്ന് കൊറോണ കഴിഞ്ഞതുകൊണ്ടുള്ള ആധിക്യവുമില്ല കുറവുമില്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കലാമേള മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു രണ്ട് വർഷക്കാലത്തെ അടച്ചുപൂട്ടലിന് ശേഷമാണ് എല്ലാ ഉത്സവങ്ങളും തിരിച്ചു വരികയാണ്. സബ്ജില്ലാ കലോത്സവം വെള്ളൂർ സ്കൂളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നാടിൻ്റെ വലിയ ഉത്സവമായിട്ട്, കാരണം കുറേ നാളുകൾ അടച്ചുപൂട്ടി നിന്ന് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ജനങ്ങളെല്ലാം ഒത്തുകൂടാൻ കഴിയുന്ന വേദികളെല്ലാം നമുക്കറിയാം. ആ വേദികളെല്ലാം വലിയ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടക്കുന്നത്. സമാനമായ നിലയിൽ ഈ സ്കൂൾ കലോത്സവം വെള്ളൂരിൻ്റെ ഒരു ജനകീയ ഉത്സവമായ നിലയിലേക്ക് എല്ലാ വേദികളും നിറഞ്ഞുകൊണ്ട് വലിയ പങ്കാളിത്തത്തോടു കൂടി നടക്കുകയാണ്. നമുക്ക് ആ ഒരു കൂട്ടായ്മയും ജനങ്ങളുടെ എല്ലാം പിന്നെ സംഘാടനവും എല്ലാം തിരിച്ചു വരികയാണ്. കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിൽ, മത്സരാർത്ഥികളും എല്ലാം അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ സന്തോഷമാണ് ഇത് കാണുമ്പോണ്ടാവുന്നത്. ഞാൻ പഠിച്ച വിദ്യാലയമാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്നതും ഈ വിദ്യാലയത്തിലാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിൽ കലോത്സവം വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാവരും ഒന്നിച്ച് കൂടാനും ഒരു അവസരം ഉണ്ടായി. സന്തോഷം. ഞങ്ങൾ ഈ ഹാപ്പി മൊമെന്റ്സ് ആഘോഷിക്കുകയാണ് ശരിക്കും. സാമൂഹ്യ ജീവി
മനുഷ്യന് ഈ കൂട്ടായ്മ തന്നെയാണ് എന്നും കരുത്ത് പകരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിന്റെ ആ വീട്ടിലൊതുങ്ങിപ്പോയ കാലങ്ങളിൽ അത് നമ്മൾ ഒരുപാട് അനുഭവിച്ചതുമാണ് ഒറ്റപ്പെടലിന്റെ വേദന. എന്നാൽ ഇത്തരത്തിലുള്ള കലോത്സവം കൗമാരക്കാരുടെ ആ കലാമാമാങ്കമൊക്കെ വരുമ്പോൾ ആ കൂട്ടായ്മയും ആ ഒരു സ്ട്രെങ്ത്തൊക്കെ തിരിച്ചു വരുന്നതിന്റെ സന്തോഷമാണ് ഇവിടെ എല്ലാവരും പങ്കുവച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിൽ തന്നെയാണ് നെറ്റ്വർക്ക് ചാനലും.